بسم الله الرحمن الرحيم يا بني آدم إما يأتينكم رسل منكم يقصون عليكم آياتي فمن اتقى وأصلح فلا خوف عليهم ولا هم يحزنون والذين كذبوا بآياتنا واستكبروا عنها أولئك أصحاب النار هم فيها خالدون فمن أظلم ممن افترى على الله كذبا أو كذب بآياته أولئك ينالهم نصيبهم من الكتاب حتى إذا جاءتهم رسلنا يتوفونهم قالوا أين ما كنتم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سأخذ المارء അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയത്ത് ചെയ്യുകയുമാണ്. ഇന്ന് മലായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അവമത്തുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ മിമ്പറിൽ നമ്മളൊരു ഖുതുബയായി കേൾക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വതആല അദീമാണ്. അദീമായ അല്ലാഹുവിന് അദമത് എന്ന വിശേഷണമുണ്ട്. ആ വിശേഷണം അറിയിക്കുന്ന ഏതാനും പ്രമാണ വചനങ്ങളും അള്ളാഹുവിൻ്റെ അവമത് മഹത്വം അത് മനുഷ്യരിൽ വളർത്തുന്ന ഏതാനും മാർഗങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ ഖുതുബയിൽ കേൾക്കുകയുണ്ടായത്. അള്ളാഹു എത്രമാത്രം മഹാൻ, മഹത്വമുടയവൻ എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവം ഇമാം ബുഖാരി സഹീഹിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്തത് നമ്മൾ കേൾക്കുകയുണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു ജൂത പുരോഹിതൻ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയുണ്ടായി. ആ ജൂത പുരോഹിതൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, മുഹമ്മദ്, ഞങ്ങൾ ഇപ്രകാരം വേദത്തിൽ
വായിക്കുകയും ഞങ്ങൾ പറയുകയും ചെയ്യുന്നു. ഇന്ന അല്ലാഹ യജ്അലു യൗമൽ ഖിയാമത്തി അസ്സമാവാത്തി അലാ ഉസ്ബുഇൻ വൽ അറാദീൻ അലാ ഉസ്ബുഇൻ വശ്ശജ്ര അലാ ഉസ്ബുഇൻ വൽ മാഅ വസ്സറ അലാ ഉസ്ബുഇൻ وسائر الخلق على اصبع ثم يقول انا الملك اذن يهودا جود പുരോഹിതൻ ഹബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ വായിക്കുന്നതും പറയുന്നതും അന്ത്യനാളായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു വിരലിൽ ആകാശങ്ങളെയും മറ്റൊരു വിരലിൽ ഭൂമികളെയും ഭൂമിയേയും ഒരു വിരലിൽ വൃക്ഷങ്ങളെയും മറ്റൊരു വിരലിൽ മണ്ണും വെള്ളവും പിന്നെ ഒരു വിരലിൽ മറ്റു പടപ്പുകൾ എല്ലാം വെച്ചതിന് ശേഷം അല്ലാഹു പറയും, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അനൽ മലിക്. അല്ലാഹു പറയും, ഞാനാകുന്നു അൽ മലിക്, രാജാവ്. ഇത് ഞങ്ങൾ വേദത്തിൽ വായിക്കുന്നു, ഞങ്ങൾ പറയുന്നു എന്നാണ് പുരോഹിതൻ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ ഞാനാണ് മലിക്, ഞാനാണ് രാജാവ് എന്ന് പറയുമെന്നാണ്. ഹദീസിന്റെ ലഫ്ദുൽ ഇപ്രകാരമുണ്ട്, ഫദഹിക നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്ത ബദത് നവാജിദു തസ്ദീഖൻ ലഖൗലിൽ ഹബർ. ഈ വേദ പുരോഹിതന്റെ വാക്കിനെ സത്യപ്പെടുത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരി തൂകി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അണപ്പല്ലുകൾ വെളിപ്പെടുന്നത് വരെ തിരുനബി ചിരിക്കുകയുണ്ടായി എന്നാണ്. അപ്പൊ ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദ പുരോഹിതന്റെ ഈ വാക്കുകളെ സത്യപ്പെടുത്തുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓതി, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി والارض جميعا قبضته يوم القيامه والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. ആളുകൾ അല്ലാഹുവെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല. والارض جميعا قبضته يوم القيامه, അന്ത്യനാളായാൽ ഭൂമി മുഴുവൻ അല്ലാഹുവിന്റെ കൈപ്പിടിയിലാണ്. والسماوات مطويات بيمينه, വാനങ്ങളാകട്ടെ അള്ളാഹുവിൻ്റെ വലതു കൈയിൽ ചുരുട്ടപ്പെട്ട നിലയിലുമാണ്. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, ആളുകൾ അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് അള്ളാഹു പരമപരിശുദ്ധനത്രേ. ഈ ആശയം ഉള്ള ആയത്തോതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ യഹൂദൻ്റെ വാക്കിനപ്പുറം പറയുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വചനം ഇമാം ബുഖാരി സഹീഹിൽ ഇബ്നു മസ്ഊദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്വം എത്ര എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അന്ത്യനാൾ സംഭവിച്ചാൽ അല്ലാഹുവിൻ്റെ കൈപ്പിടിയിലാകുന്നു ഭൂമികൾ മുഴുവനും. വാനം അല്ലാഹുവിൻ്റെ കൈകളിൽ ചുരുട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വതആല, അവൻ എത്രമാത്രം അളമത്തുള്ള മഹത്വമുള്ള റബ്ബാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണിത് നമ്മൾ കേൾക്കുകയുണ്ടായത്. വിശുദ്ധ വചനങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെ തെര്യപ്പെടുത്തും വിധം വിശുദ്ധ ഖുറാനിൽ ഇതുപോലെ വേറെയുമുണ്ട്. വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറഞ്ഞു, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഇബ്നു അബ്ബാസിൽ നിന്നുള്ള തഫ്സീർ, മാലക്കും ലാ തർജൂന ലില്ലാഹി അളമതഹു, മാലക്കും നിങ്ങൾക്ക് എന്തു പറ്റി, ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിനെ നിങ്ങൾ അളമത്തിനെ മഹത്വത്തെ കാണുന്നില്ല അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നില്ലേ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അള്ളാഹു മഹത്വമുടയവനാണ്. ആ മഹത്വമുടയവനായ അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങൾ എന്തുകൊണ്ട് അറിയുന്നില്ല അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ്. സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ ഇപ്രകാരം, മാലക്കും ലാ തുഅദ്ദിമൂൻ അല്ലാഹ ഹഖ അളമതിഹി, എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിന് അവനുള്ള മഹത്വം വകവെച്ച് അവനെ മഹത്വപ്പെടുത്തേണ്ട വിധം മഹത്വപ്പെടുത്താത്തത് എന്ന് ചോദിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിലൂടെ. അപ്പോൾ ഈ വചനങ്ങൾ
അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്വമാണ്. മഹത്വമുടയവനായ അള്ളാഹുവിന് ഉള്ള മഹത്വം അത് വകവെച്ച് അള്ളാഹുവിൻ്റെ ഗാംഭീര്യം അത് ഉൾക്കൊണ്ട് കൊണ്ടുള്ള ഒരു ജീവിതം ഇവിടെ ഉണ്ടാകണം എന്നാണ് ഉണർത്തുന്നത്. അപ്പോൾ അളമത്തു റബ്ബ്, റബ്ബിൻ്റെ മഹത്വം, അത് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുമൊഴികളിൽ ഉണർത്തിയിട്ടുണ്ട്. എന്തിനാണത്? നമുക്ക് അള്ളാഹുവിൽ സിഖത്ത്, ഉറപ്പുണ്ടാകുന്നതിന് വേണ്ടിയാണ്. നമുക്ക് അള്ളാഹുവിൽ യഖീൻ, ദൃഢവിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. നമ്മൾ അള്ളാഹുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇഖ്ലാസ്, നിഷ്കളങ്കതയും നിഷ്കപടതയും ഉണ്ടാകാൻ വേണ്ടിയാണ്. അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷ നട്ട് അവന് യഥാവിധം ഭയന്ന് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു കൽപ്പിച്ചത് നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്വം അറിഞ്ഞ് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് വിട്ടകന്ന് കഴിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അവമത്തിനെ, മഹത്വത്തെ അറിയിക്കുന്നത്. തകാദു സമാവാത്തു യതഫത്തർന മിൻ ഫൗഖിഹി, വാനങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, മാലാഖമാരാൽ വിന്യസിക്കപ്പെട്ട വാനം, ആ മാലാഖമാർക്ക് മീതെ വാനം അള്ളാഹുവിനുള്ള മഹത്വത്താൽ പൊട്ടിപ്പിളരുമാറായിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പോൾ വാനത്തിൻ്റെയും ഭൂമിയുടെയും അവസ്ഥ അള്ളാഹുവിൻ്റെ മഹത്വം വകവെച്ചുള്ള, ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തിലാണ് ഉള്ളത് എങ്കിൽ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിനുള്ള മഹത്വം യഥാവിധം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സൂക്ഷ്മ ജീവിതവും നിരീക്ഷണ ജീവിതവും നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ മഹത്വം അറിയിക്കുന്ന മറ്റൊരു സംഭവം, ഒരു വചനം ഇമാം മുസ്ലിം സഹീഹിൽ റിവായത്ത് ചെയ്യുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന മലക്കുകളിൽ ഒരു മലക്കിൻ്റെ പ്രത്യേകതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന മലക്കുകൾ, വയഹ്മിലു അർശ റബ്ബിക ഫൗകഹും സമാനിയ, അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന മലക്കുകളുണ്ട്. അന്ത്യനാളിൽ എട്ട് മലക്കുകൾ അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുമെന്നറിയിക്കുന്ന വചനം സൂറത്തുൽ ഹാഖയിലുണ്ട്. അപ്പൊ അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന ഹമലത്തുൽ അർശ് എന്ന് പറയുന്ന മലക്കുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദുആ ഇരക്കുമ്പോൾ പറയുന്നത് അല്ലാഹുമ്മിന്നി അസ്ബഹ്ത് ഉഷ്ഹീദുക വ ഉഷ്ഹീദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ല അൻത വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. ഈ ദുആ രാവിലെ വൈകുന്നേരവും ചൊല്ലേണ്ട ദുആയാണ്. നാല് പ്രാവശ്യം ഈ ദുആ ചൊല്ലിയാൽ ഒരു മനുഷ്യനെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ കാൽ ഭാഗം, രണ്ട് പ്രാവശ്യം ചൊല്ലിയാൽ അര ഭാഗം, മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ മുക്കാൽ ഭാഗം, നാല് പ്രാവശ്യം ചൊല്ലിയാൽ മുഴുവനായി ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുമെന്നാണ് ഈ ദുആ ചൊല്ലിയാൽ. ഇവിടെ അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹീദുക വ ഉഷ്ഹീദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ല അൻത വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അവിടെ ഹമലത്തുൽ അർശിനെ നമ്മൾ അള്ളാഹുവിനെ സാക്ഷിയാക്കുകയാണ്. അവിടെ ഹമലത്തുൽ അർശ് എന്ന് പറഞ്ഞാൽ അർശിൻ്റെ വാഹകർ, അതാണ് നമ്മുടെ വിഷയം. അർശിനെ വഹിക്കുന്ന മലക്കുകളുണ്ട്. ഈ മലക്കിൽ ഒരു മലക്കിൻ്റെ പ്രത്യേകത പറയുവാൻ എനിക്ക് അനുവാദം നൽകപ്പെട്ടു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മബൈന ഷഹ്മത ഉദുനിഹി ഇലാ ആതികിഹി മസീറത്തു ഖംസിമിയത്തി ആം എന്നാണ്. അർശിനെ വഹിക്കുന്ന മലക്കിൽ ഒരു മലക്കിൻ്റെ ചെവിക്കുന്നി മുതൽ പിരടി വരേക്കുള്ള ദൂരം 500 വർഷത്തെ വഴി ദൂരമാണ് എന്നാണ്. മലക്കിൻ്റെ ചെവിക്കുന്നി മുതൽ പിരടി വരെയുള്ള ദൂരം 500 വർഷത്തെ വഴി ദൂരമാണ് എന്നാണ്. അപ്പോൾ ആ മലക്കിൻ്റെ വലിപ്പം എത്രയായിരിക്കും? പിരടി, കഴുത്തിൻ്റെ വലിപ്പം ഇത്രയാണ് എങ്കിൽ, 500 വർഷത്തെ വഴിദൂരം ആണ് എങ്കിൽ, അപ്പോൾ ആ മലക്കിൻ്റെ വലിപ്പം എത്രയായിരിക്കും? ആ മലക്കിൻ്റെ കെൽപ്പ് എത്രയായിരിക്കും? അങ്ങനെയുള്ള മലക്കുകളാണ് അർശിനെ വഹിക്കുന്നത്. അപ്പോൾ അർശ് എത്രമാത്രം ബൃഹത്തായതും മഹത്തായതുമാണ്. ആ അർശിന്മേൽ ഉപവിഷ്ടനായ, അർശിന്മേൽ ഉപരിയിലുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര മഹാനാണ്, എത്ര ഉന്നതനാണ്, അതറിയിക്കാനാണ് ഈ ഒരു വചനം നമ്മളെ ഖതീബ് കേൾപ്പിക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വത്തെ, അവമത്തിനെ അറിയിക്കുന്ന വചനങ്ങൾ ഇവിധം ധാരാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ യുഹീതുന ബിഹി ഇൽമ. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ നമ്മൾ കേൾക്കുകയുണ്ടായി, വലാ യുഹീതുന ബിഹി ഇൽമ.
അള്ളാഹുവിനെ പൂർണ്ണമായി അറിഞ്ഞു മനസ്സിലാക്കുവാൻ പടപ്പുകൾക്കാവൂല്ല എന്നാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളുടെ അറിവിന് പ്രാപ്യമായതല്ല. പിന്നെ അള്ളാഹു എന്താണോ പറഞ്ഞു തന്നത് അവനെ കുറിച്ച്, അള്ളാഹു വഹയിലൂടെ എന്താണോ അറിയിച്ചു തന്നത്, അത് മാത്രമേ പടപ്പുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. അതിനപ്പുറം അള്ളാഹുവിനെ കുറിച്ച് ഒന്നും അറിയുവാൻ കഴിയാത്ത വിധം അള്ളാഹു അത്യുന്നതനാണ്, മഹോന്നതനാണ് എന്നാണ് പറയുന്നത്. അള്ളാഹുവിനെ പോലെ യാതൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. യാതൊന്നും അള്ളാഹുവിനെ പോലെ ഇല്ല, അള്ളാഹുവിന് തുല്യമായിട്ട് അള്ളാഹു മാത്രം. അപ്പൊ യാതൊരു തുല്യനുമില്ലാത്ത മഹോന്നതനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇന്നമ അംറുഹു, അള്ളാഹുവിന്റെ കാര്യവും കൽപ്പനയും എന്താണ്? ഇദാ അറാദ ശൈഅൻ അൻ യഖൂൻ, ഒരു സംഗതി ഉണ്ടാകണം എന്നുള്ളത് അള്ളാഹു ഉദ്ദേശിച്ചാൽ, അൻ യഖൂല ലഹു, അതിനോട് അള്ളാഹു പറയുക മാത്രമേ വേണ്ടൂ. എന്ത്? കുൻ, നീ ഉണ്ടാകൂ. ഫയകൂൻ, അതുണ്ടാകും. ചെറുതാകട്ടെ വലുതാകട്ടെ, സൂക്ഷ്മമാവട്ടെ സ്ഥൂലമാകട്ടെ, ഏതൊരു വസ്തുവും അത് ഉണ്ടാകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. ഫയക്കുൻ, അതുണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണ്? അള്ളാഹുവിൻ്റെ മഹത്വം എത്രയാണ്? അള്ളാഹുവിനുള്ള ഗാംഭീര്യം അതെത്രയാണ്? പ്രമാണ വചനങ്ങൾ ഇവിധം അള്ളാഹുവിൻ്റെ മഹത്വം അറിയിക്കുന്നതായ വിഷയത്തിൽ ധാരാളമാണ്. ഇങ്ങനെയുള്ള മഹത്വമുടയവനായ അള്ളാഹുവിൻ്റെ അടിയാറുകളാണ് നമ്മൾ. ആ അടിയാറുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹുവിൽ വിശ്വാസം വേണം. അള്ളാഹു അവതരിപ്പിച്ച ആദർശത്തിൽ സ്ഥൈര്യവും സ്ഥിരതയും ഉണ്ടാകണം. അള്ളാഹുവിനോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് നിഷ്കളങ്കത വേണം. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിടത്ത് നമ്മൾ കാണപ്പെടണം. അള്ളാഹു വിരോധിച്ചിടത്ത് നമ്മൾ ആളാകാൻ പാടുള്ളതല്ല. ഇതിനെല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വവും ഗാംഭീര്യമായ ബോധവും അത് നമ്മളിൽ വളരേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വബോധം വളരുവാൻ കാരണഭൂതമായ ഏതാനും വസീലകളാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. ഒന്ന്, അള്ളാഹുവിൻ്റെ ഇസ്മുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ചും അറിയുക എന്നുള്ളതാണ്. അല്ല, അസ്മാഉ വസിഫാത്ത്, നാമവിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അതിൻ്റെ അർത്ഥമറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, വിശേഷണങ്ങൾ, അവയുടെ അർത്ഥമറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ളതായ ബോധം നമ്മളിൽ വളരും. അള്ളാഹുവിൻ്റെ മഹത്വം, അതിനെക്കുറിച്ചുള്ള ബോധം അത് നമ്മളിൽ വളരും. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അലീം എന്ന നാമത്തെ ഉദാഹരണമായിട്ട് ഖത്തീബ് നമ്മളോട് പറയുകയുണ്ടായി. എന്താ അള്ളാഹുവിൻ്റെ അലീം എന്ന നാമത്തിൻ്റെ വിഷയം? ഇതിന് മുമ്പ് നമ്മൾ സംസാരിച്ചത് അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ കുറിച്ച് പറഞ്ഞു, സൂറത്ത് ജിന്നിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുകയാണ്, പടപ്പുകളുടെ അടുക്കലുള്ളതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലയം ചെയ്തിരിക്കുന്നു, അവനെല്ലാം അറിഞ്ഞു ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. എല്ലാത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണിത്തിട്ടപ്പെടുത്തുകയും എണ്ണിക്കൊണ്ട് ക്ലിപ്ത നിർണയം നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പ്രത്യേകത, അള്ളാഹു എല്ലാം എണ്ണി ക്ലിപ്ത നിർണയം നടത്തി അറിഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്. എണ്ണപ്പെടാൻ ഇവിടെ എന്തെല്ലാം ഉണ്ട് അതൊക്കെ അള്ളാഹു എണ്ണി കണക്കാക്കിയിട്ടുണ്ടെന്നാണ്. എന്താ എണ്ണപ്പെടാനുള്ളത്? ഈ ഉലകത്തിലുള്ള പടപ്പുകൾ മുഴുവൻ, അതിൽ ജിന്നുണ്ട്, ഇൻസുണ്ട്, മലക്കുകളുണ്ട്, അതിൽ അചേതനമായതുണ്ട്, സചേതനമായതുണ്ട്, ഉപരിലോകത്തുള്ളതുണ്ട്, താഴ്ഭാഗത്തുള്ളതുണ്ട്, അതിൽ കരയുണ്ട്, കടലുണ്ട്, അതിൽ സസ്യലതാദികളുണ്ട്, മണ്ണും മണലുമുണ്ട്, കല്ലുകളുണ്ട്, മത്സ്യങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, ഓരോ സൃഷ്ടികളിലും അതിൻ്റെ കോശങ്ങളുണ്ട്. ആ കോശങ്ങളിൽ വരെ ന്യൂട്രോൺ, പ്രോട്ടോൺ, പ്രോസിട്രോൺ തുടങ്ങി വിവിധ ഘടകങ്ങൾ വേറെയും ഉണ്ട്. എന്തെല്ലാം എണ്ണപ്പെടാനുണ്ടോ? അചിന്ത്യമാണ്, അഗണ്യമാണ്, അവർണനീയമാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം
എണ്ണി കണക്കാക്കുകയും അറിഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഇൽം അതെത്ര ബൃഹത്താണ്, എത്ര മഹത്തരമാണ്! അങ്ങനെയുള്ള അലീമായ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര മാത്രം മഹാനാണ്. മാ തഹ്മിലു മിൻ ഉൻസ വലാ തദ ഇല്ലാ ബിഇൽമിഹി, ഒരു പെണ്ണും ഗർഭം വഹിക്കുന്നില്ല, അത് പ്രസവിക്കുന്നുമില്ല, ഇല്ലാ ബിഇൽമിഹി, അവന്റെ അറിവ് കൊണ്ടല്ലാതെ. അവിടെ പെണ്ണെന്ന് പറഞ്ഞാൽ പെൺ വർഗമാണ്, മനുഷ്യരിൽ മാത്രമല്ല ഏത് ജീവികളാകട്ടെ, അതിൽ ഒരു പെണ്ണു അത് ഗർഭം ധരിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ചുള്ള ജ്ഞാനം, അതിൻ്റെ ഭാവി എന്ത്, അതിൻ്റെ അവസ്ഥ എന്ത്, അതിൻ്റെ എണ്ണം എത്ര തുടങ്ങിയതെല്ലാം അതറിയുന്നവൻ അത് അള്ളാഹുവാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വഇന്ദഹു മഫാതിഉൽ ഗൈബ് ലാ യഅലമുഹ ഇല്ലാഹു, അദൃശ്യത്തിൻ്റെ താക്കോലുകൾ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്, അവനല്ലാതെ മറ്റാരിനെ അതറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലുള്ളതും കടലിലുള്ളതും അവൻ അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ. കരയിലുള്ളത് അറിയുന്ന, കടലിലുള്ളത് അറിയുന്ന, ഒരു വൃക്ഷത്തിൻ്റെ ഇല പൊഴിയുന്നുവെങ്കിൽ അതറിയുന്ന, ഉണങ്ങിയതെന്തുണ്ടോ പച്ചയായതെന്തുണ്ടോ എല്ലാം അറിയുന്നവൻ അവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് അള്ളാഹു അവനെക്കുറിച്ച് പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല, അലീമായ അള്ളാഹു സുബ്ഹാനഹു വതആല, അവൻ എത്ര മഹാനാണ്! ഇതൊരു നാമത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലൻ്റെ മഹത്വം അറിയുവാൻ അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ പേരുകൾ, ആ പേരുകൾ അത്യുത്തമമായ പേരുകളാണ്. ലഹുൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകളാണ് അള്ളാഹുവിനുള്ളത്. ആ നല്ല പേരുകൾ അത് നമ്മൾ വായിച്ച് പഠിച്ച് അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിച്ച് ആ നാമങ്ങൾ അത് തേടുന്ന തേട്ടങ്ങൾ, അത് വിഭാവനം ചെയ്യുന്ന വിശേഷണങ്ങൾ, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മഹത്വം അത് നമുക്കറിയുവാൻ സാധിക്കുക. ആ മഹത്വം, അതിനെക്കുറിച്ചുള്ള ബോധം നമ്മളിൽ വളരുകയും അത് നമ്മളിൽ വലുതാവുകയും ചെയ്യുക. ഇപ്രകാരം അള്ളാഹുവിൻ്റെ മഹത്വം അറിയുവാൻ അള്ളാഹുവിൻ്റെ ഖൽഖുകളിലുള്ള ചിന്തയാണ്, അള്ളാഹുവിൻ്റെ പടപ്പുകളെക്കുറിച്ചുള്ള ചിന്തയാണ്, അത് നമ്മളോട് കൽപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നമ്മൾ ചിന്ത നടുവാനും നമ്മുടെ ചിന്തയെ നമ്മൾ വളർത്തുവാനും, സൃഷ്ടി ചരാചരങ്ങൾ അതിൽ ഓരോന്നിനും മഹാത്ഭുതങ്ങളാണുള്ളത്. ഉലകത്തിൽ നമ്മൾ കണ്ണോടിച്ചാൽ വികസിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ആകാശം, ആ ആകാശത്തിൻ്റെ വിഹായുസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തിൻ്റെ വികസിക്കുന്ന വികാസ വേദിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു പടച്ച നക്ഷത്രാദികൾ, ആകാശഗോളങ്ങൾ, നക്ഷത്രങ്ങളെ വലയം ചെയ്യുന്നതായ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ തുടങ്ങിയുള്ള പടപ്പുകൾ, അതേപോലെ തന്നെ പടച്ച റബ്ബ് ഈ ദുനിയാവിൽ പടച്ചിട്ട അള്ളാഹുവിൻ്റെ സൃഷ്ടി ചരാചരങ്ങൾ, അവയിൽ കണ്ണ് നടുവാനും ചിന്തിക്കുവാനുമാണ്. ഹുവല്ലദീ ജഅല ലൈല വ നഹാര ഖിൽഫതൻ ലിമൻ അറാദ അൻ യദക്കറ വ അറാദ ശുക്കൂറ, രാവിനെയും പകലിനെയും ഒന്നിന് പിറകെ മറ്റൊന്നായി വരും വിധം അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തു. എന്തിന്? ലിമൻ അറാദ അൻ യദക്കർ, ചിന്തിക്കുന്നവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചിന്തിക്കാൻ. രാവ് പകലിന് വഴിമാറുന്നു, പകൽ രാവിനെ അന്വേഷിച്ച് ചെല്ലുന്നു, ഒന്നൊന്നിന് പിറകെ ഉദയവും അസ്തയവും അസ്തമയവുമായിട്ട് ഈ ദുനിയാവിൽ നിലനിർത്തപ്പെടുകയാണ്. അള്ളാഹു എന്തിനാ അത് പഠിച്ചത്? ഇങ്ങനെ നിത്യവും രാവായിരുന്നുവെങ്കിൽ, നിത്യവും പകലായിരുന്നുവെങ്കിൽ അതില്ലാതെ അള്ളാഹു ഈ ഒരു ക്രമം നിശ്ചയിച്ചത് എന്തിനാ? ലിമൻ അറാദ അൻ യദക്കർ, ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചിന്തിക്കുന്നതിന് വേണ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പോൾ ചിന്ത തുറക്കുവാനും ബുദ്ധി പ്രയോഗിക്കുവാനും അള്ളാഹു പറയുകയാണ്. അങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചത്തിലെ പടപ്പുകളിൽ ചിന്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ, ബുദ്ധി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഞങ്ങളുടെ റബ്ബേ നീ ഇതൊന്നും പടച്ചിട്ടിട്ടില്ല, ബാത്തില നിരർത്ഥകമായിട്ട്, ഇത് വൃഥ നിരർത്ഥകമായി പടക്കപ്പെട്ടതല്ല, പിന്നെയോ ഈ പടക്കപ്പെട്ടതിനെല്ലാം പിന്നിൽ വലിയ യുക്തിയും അതേപോലെ തികഞ്ഞ ജ്ഞാനവുമുണ്ട് എന്നുള്ളത് സമ്മതിക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ
ആകാശങ്ങളിൽ കണ്ണു നടുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രകാരം ചക്രവാളങ്ങളിൽ ദിഗന്തങ്ങളിൽ കണ്ണു നട്ട് ചിന്തയൂന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നതാണ്, റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില. സൂറത്തു ആലി ഇംറാനിലെ അവസാനത്തെ ആയത്തുകൾ, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം തുടങ്ങിയുള്ളതായ ആ വചനങ്ങൾ അവ ഓതി അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. അവകൾ ഓതിയിട്ട് ചിന്തിക്കാത്തവർക്ക് നാശം വരെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പഠപ്പുകളെ കുറിച്ചുള്ള ചിന്തയും പഠപ്പുകളിൽ കുറിച്ചുള്ളതായ പഠനവും അത് അള്ളാഹുവിൻ്റെ മഹത്വം അത് നമ്മളെ അറിയിക്കുകയും ആ മഹത്വത്തെക്കുറിച്ചുള്ള ബോധം നമ്മളിൽ വളർത്തുകയും ചെയ്യും. ചിലർ മാത്രമാണ് ധാർഷ്ട്യതയിൽ അഹങ്കാരത്തിൽ പഠപ്പുകളിൽ പഠനം നടത്തി നിരീശ്വരവാദികളും നിർമ്മതവാദികളുമായിട്ട് തരം താഴ്ന്നത്. എന്നാൽ നേരായ പക്ഷവായന പടപ്പുകളിൽ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല കടിപ്പെടുന്ന കീഴ്പ്പെടുന്ന അള്ളാഹുവിൻ്റെ സാന്നിധ്യം അറിയുന്ന അള്ളാഹു ആകുന്ന ഈ പടപ്പുകളുടെ സൃഷ്ടാവെന്ന് സമ്മതിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. ലില്ലാഹി ഫിൽ ആഫാഖി ആയാതുൽ ലഅൽ അഖല്ലഹാ ഹുവ മാ ഇലൈഹി ഹദ് അഖല്ലഹാ ഹുവ മാ ഇലൈഹി ഹദാക ഫൽകൗനു മശ്ഹൂനു ബി ആയാതിൻ ഇദാ ഹാവൽത തഫ്സീറൻ ലഹാ ആയാക هذه عجائب طالما اخذت به عيناك وانفتحت به اذناك كبي പറയുന്നത് لله في الافاق ايات لعل اقلها هو ما اليه هداك ഈ ദിഗന്തങ്ങളിൽ അല്ലാഹുവിന് വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമാണ് നിന്റെ അറിവിൽ നിന്റെ പഠനത്തിൽ അല്ലെങ്കിൽ നിനക്ക് മാർഗം സിദ്ധിച്ചതിൽ വന്നുപെട്ടിട്ടുള്ളത്. ഫൽകൗനു മശ്ഹൂനും ബി ആയാത്തിൻ ഈ പ്രപഞ്ചം മുഴുവൻ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടതാണ്. ഹിദ ഹാവൽ തഫ്സീർ അല്ലഹ ആയാക്ക ഇതിനൊരു നിർവചനം വിവരണം നൽകുവാൻ നീ ഉദ്ദേശിച്ചാൽ അത് നിനക്കൊരിക്കലും സാധിക്കുകയില്ല, അത് നിന്നെ ക്ഷീണിപ്പിക്കും. ഹാദി അജായിബ് തലമ അഖദത് ബിഹി ഐനാക് വൻ ഫതഹത് ബിഹി ഉദുനാക എത്ര കാലങ്ങളായി നിന്റെ കണ്ണുകൾ കാണുന്നു, നിന്റെ കാതുകൾ കേൾക്കുന്നു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ. പക്ഷേ യാ അയ്യുഹൽ ഇൻസാൻ മഹ്ലൻ മല്ലദി ഫില്ലാഹി ജല്ല ജലാലുഹു അഗ്റാക മനുഷ്യ നീ ഒന്ന് സാവകാശം കാണിക്ക്, മഹത്വമുടയവനായ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്താണ് നിന്നെ വഞ്ചിതനാക്കിയത് എന്ന് കവി ചോദിക്കുകയാണ്. ഓരോ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മളുടെ ബോധം ഉറപ്പിക്കുകയും അള്ളാഹുവിൻ്റെ മഹത്വം നമ്മളിൽ വളർത്തുകയും ചെയ്യും വിധമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ കവി കുറേ വിഷയങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്വം അറിയിക്കുന്നതായ വിഷയങ്ങൾ, എന്നിട്ട് അദ്ദേഹം അവസാനം സമ്മതിക്കുന്നത് റബ്ബി ലക്കൽ ഹംദുൽ അദീമു ലിദാതിക ഹംദൻ വലൈസ ലിവാഹിദിൻ ഇല്ലാക എന്നാണ്. അത്ഭുതങ്ങൾക്കെല്ലാം പിന്നിൽ എൻ്റെ റബ്ബാണുള്ളത്. റബ്ബി ലക്കൽ ഹംദുൽ അദീമു ലിദാതിക അതുകൊണ്ട് നിനക്കാകുന്നു സ്തുതികൾ മുഴുവനും സമർപ്പിക്കുന്നത്. വലൈസ ലിവാഹിദിൻ ഇല്ലാക നിനക്കല്ലാതെ മറ്റൊരാൾക്കും സ്തുതിയൊന്നുമില്ല എന്ന് പറഞ്ഞാണ് കവിത അവസാനിപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ നമ്മൾ ചിന്തിക്കുകയും അങ്ങനെ ആ പടപ്പുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതായ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള മഹത്വബോധം അത് നമ്മളിൽ വളർത്തുവാൻ ഉപകരിക്കുക എന്നാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. അവസാനമായി വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണമാണ് വിശുദ്ധ ഖുർആൻ. ഈ അള്ളാഹുവിൻ്റെ വിശേഷണമാകുന്ന അവൻ്റെ കലാമിനെ, ഖുർആനിനെ നമ്മൾ പാരായണം ചെയ്യുകയായാൽ വിശുദ്ധ ഖുർആൻ്റെ ആയാത്തുകൾ അത് അള്ളാഹുവിൻ്റെ മഹത്വവും അവൻ്റെ ഗാംഭീര്യവുമാണ് നമ്മളിൽ വളർത്തുന്നത്. ഓരോ വചനങ്ങൾ അതിൽ കണ്ണോടിച്ചാൽ നമ്മൾ കേൾക്കുകയുണ്ടായില്ലേ. ഏതാനും ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഓരോ ആയത്തുകൾ അത് നമ്മളൊന്ന് പഠന വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ ആ വചനങ്ങൾ ആരുടെ വിശേഷണമാണോ ആ വിശേഷണം അർഹിക്കുന്ന റബ്ബിൻ്റെ മഹത്വം അത് നമ്മളിൽ വളർത്തുകയാണ് ചെയ്യുക.
അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്തതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അബ്രഹത്തിന്റെ ആനപ്പട വന്നപ്പോൾ അറബികൾക്ക് പരിചയമില്ലാത്ത അന്നത്തെ വലിയ കായിക ശേഷിയും ആയുധശേഷിയുമാണ് അബ്രഹത്ത് കൊണ്ടുവന്നത്. ആനപ്പടയും ആൾപ്പടയുമായി യമനിൽ നിന്ന് പ്രയാണം കുറിച്ച അബ്രഹത്ത് അറബികളെ വിറപ്പിച്ചുകൊണ്ടാണ് കഅബയെ ലക്ഷ്യമാക്കി വരുന്നത്. ആനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എതിരിടാൻ നിയോഗിച്ചത് പക്ഷികളെയാണ്, ചെറിയ പക്ഷികൾ. ആനയും ചെറിയ പക്ഷികളും അന്യോന്യം കണ്ടുമുട്ടിയാൽ എങ്ങനെയിരിക്കും? സൂറത്തുൽ ഫീലിൽ നമ്മൾ വായിക്കുമ്പോൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വൈറൻ അബാബിൽ തർമീഹിം ബിഹിജാരത്തിൻ മിൻ സിജീൽ. അല്ലാഹു അബ്രഹത്തിൻ്റെ ആയുധങ്ങൾക്ക് നേരെ, ആൾപ്പടക്ക് നേരെ, ആനപ്പടക്ക് നേരെ പറഞ്ഞയച്ചത് ഫഅർസല അലൈഹിം ത്വൈറൻ അബാബീൽ, പക്ഷിക്കൂട്ടങ്ങളെയാണ്. കൊമ്പിലും കൊക്കിലും ആ പക്ഷികളുടെ നഖങ്ങളിലും കല്ലുകൾ കൊടുത്താണ് അല്ലാഹു പറഞ്ഞയച്ചത്. എന്താ സംഭവിച്ചത്? ഹിജാർത്ത് മിൻ സിജീൽ, ചുടുകട്ടയുടെ കല്ല്, അതാണ് അല്ലാഹു നിയോഗിച്ചത്. അങ്ങനെ ആനയെ പറവ ഏറ്റുമുട്ടി, ആനയോട് പറവ ഏറ്റുമുട്ടി, അങ്ങനെ ആനപ്പടയെയും ആൾപ്പടയെയും ഫജഅലഹും കാസ്വി മൗകൂൽ, കാലി ചവച്ചു തുപ്പിയ ചണ്ടിക്ക് സമാനം അള്ളാഹു സുബ്ഹാനഹു വതആല ആക്കി തീർക്കുകയുണ്ടായി എന്നാണ്. ഈ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത് റബ്ബിൻ്റെ കഴിവാണ്. ആനയെ എതിരിടാൻ പക്ഷിയെ പറഞ്ഞയച്ച അള്ളാഹു സുബ്ഹാനഹു വതആല ആനയെ കാലി ചവച്ചു തുപ്പിയ ചണ്ടിക്ക് സമാനം ചതച്ചരച്ചുവെങ്കിൽ അത് ഫജഅലഹും, അള്ളാഹു ആക്കി തീർത്തു എന്നാണ് അവരെ. കാസ്മി മഅ്കൂൽ, അള്ളാഹ് അങ്ങനെ ആക്കി തീർക്കാൻ കുരുവികളെ മതി, ചെറിയ കിളികളെ മതി, പക്ഷികളെ മതി. അപ്പം ഇത് വായിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ കെൽപ്പും അള്ളാഹുവിൻ്റെ കഴിവുമാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പല ദുഷ്ടന്മാരും അഹങ്കാരത്തിൻ്റെ മേൽക്കുപ്പായമിട്ട് ദുനിയാവിൽ ഭരണം കൈയാളുകയും അവർ അവരുടെ പ്രജകൾക്ക് നേരെ ദുഷ്ടമായ മുറകൾ അഴിച്ചുവിടുകയും ആ നാടുകളെ രക്തസിക്തമാക്കി അന്യായത്തിൽ ആറാടി ജീവിക്കുന്ന ഒരു ദുസ്ഥിതിയാണ് കാണുന്നത്. അപ്പം വിശുദ്ധ ഖുർആന്റെ ഈ വചനങ്ങൾ, ഇത്തരത്തിലുള്ള വചനങ്ങൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ശക്തൻ, ആരാണ് യഥാർത്ഥത്തിൽ കെൽപ്പുള്ളവൻ, ആരാണ് യഥാർത്ഥത്തിൽ യോഗ്യൻ, അത് അള്ളാഹുവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കാണുന്നതെല്ലാം അതിനൊന്നും ഒരു സ്ഥായി ഭാവമോ നിലനിൽപ്പോ ഇല്ല. അള്ളാഹുവിൻ്റെ കഴിവിന് മുമ്പിൽ എല്ലാം പരാജയപ്പെടും. ഉവമായി ആലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, നിന്റെ റബ്ബിൻ്റെ സൈന്യങ്ങളെക്കുറിച്ച് അവന് മാത്രമാണ് അറിയുക. ആ സൈന്യം ഒരു വേള കാറ്റായിരിക്കും, ഒരു വേള ചരൽ വർഷമായിരിക്കും, ഒരു വേള പക്ഷികളായിരിക്കും, ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ സൈന്യങ്ങളായിരിക്കും. ഫകുല്ലൻ അഖദന ബിദംബിഹി വമിൻഹും മൻ അർസൽന അലൈഹി ഹാസിബ വമിൻഹും മൻ അഖദതുഹു സ്വൈഹ വമിൻഹും മൻ ഖസഫ്ന ബിഹിൽ അർദ് വമിൻഹും മൻ അഗ്റഖ്ന. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫകുല്ലൻ അഖദന, എല്ലാവരെയും അവരുടെ തെറ്റുകുറ്റങ്ങളാൽ നാം പിടികൂടിയിട്ടുണ്ട്. മുമ്പ് കാലങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സൂചന നൽകുകയാണ്. വമിൻഹും മൻ അർസൽന അലൈഹി ഹാസിബ, കല്ലിൻ്റെ മഴ അള്ളാഹു പ്രയോഗിച്ചവർ നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. വലിയ അഹങ്കാരികൾ, പോക്കിരികൾ, ഔദത്യം നടിച്ചവർ, പക്ഷെ അവരുടെ തലക്ക് മുകളിൽ കല്ലിൻ്റെ മഴ പെയ്യിച്ചു. ആര് പെയ്യിച്ചു? അള്ളാഹു സുബ്ഹാനഹു വതആല പെയ്യിച്ചു. കല്ലിൻ്റെ മഴയെ തടക്കാൻ അവരുടെ കോട്ട കൊത്തളങ്ങൾക്കോ അവർ തീർത്ത ഭിത്തികൾക്കോ അവരുടെ സൈന്യങ്ങൾക്കോ ആയില്ല. അത് തലിൻ്റെ മുകളിൽ വന്ന് പെയ്തപ്പോൾ തടുക്കുവാൻ അവർക്കൊരു മാർഗം ഉണ്ടായതുമില്ല. അതേപോലെ വമിൻഹും മൻ അഖദതുഹു സ്വൈഹ, ഘോര ശബ്ദം പിടികൂടിയവർ ഈ അഹങ്കാരികളുടെ കൂട്ടത്തിലുണ്ട്. ആരാണ് ഘോര ശബ്ദം പറഞ്ഞയച്ചത്? അത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞയച്ചത്. വമിൻഹും മൻ ഖസഫ്ന ബിഹിൽ അർദ്, നാം ഭൂമിയെ പിളർത്തി ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തിയവർ അക്രമികളുടെ കൂട്ടത്തിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ചില അക്രമികൾ അവർ നിഗളിച്ചു, അഹങ്കരിച്ചു, ഭൂമിക്കുപരിയിൽ അവർ അഹങ്കാരത്തിൻ്റെ
മുൾമുനയിൽ നടന്നു. എന്തുണ്ടായത്? ആ അവർ നടന്ന ഭൂമി അള്ളാഹു പിളർത്തി. ആ ഭൂമിയുടെ ഗർഭത്തിലേക്ക് അള്ളാഹു ആ അക്രമികളെ ആഴ്ത്തുകയാണ് ചെയ്തത്. ഒമിൻഹുമൻ അഹറക്കന, അള്ളാഹു നശിപ്പിച്ചവരുടെ കൂട്ടത്തിൽ മുക്കി കൊന്നവരുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മഴയും ഭൂമിയിൽ നിന്ന് നിർഗളിപ്പിച്ച വെള്ളവും അത് പ്രളയം തീർത്തു മുക്കിക്കൊന്നവരുണ്ട്. അതേപോലെ അള്ളാഹു ഒഴുക്കിയ സമുദ്രത്തിൽ അള്ളാഹു മുക്കി നശിപ്പിച്ചവരും ഈ അക്രമികളുടെ കൂട്ടത്തിലുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ പാരായണം അത് നമ്മളിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വളർത്തുകയും ആ ഒരു ബോധം നമ്മളിൽ ഉയർത്തുകയും ചെയ്യും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. നമ്മളുടെ കയ്യിലുള്ള ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊരു പർവ്വതത്തിന് വിവേകവും തലച്ചോറും നൽകി ആ പർവ്വതത്തിന് മുകളിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ അള്ളാഹു പറയുന്നത് എന്താ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയാ മുതസദ്ദിയാ മിൻ ഖശ്യത്തില്ലാ. പർവ്വതം പടച്ചതമ്പുരാനോടുള്ള പേടിയാൽ, ഭീതിയാൽ, ഭയത്താൽ അത് പൊട്ടിപ്പിളരുന്ന ഭയചകിതമാകുന്ന അവസ്ഥയിൽ നിനക്കതിനെ കാണാം എന്നാണ് പറയുന്നത്. ആ ഗ്രന്ഥമാണ് നമ്മളുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ. അപ്പോൾ ആ വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ പാരായണം ചെയ്ത് നമ്മൾ അള്ളാഹുവിനെ ഭയക്കുന്ന, അള്ളാഹുവിനെ പേടിക്കുന്ന ദാസന്മാരാകണം. അള്ളാഹുവിൻ്റെ മഹത്വം അറിയുവാൻ നമ്മൾ അർത്ഥമറിഞ്ഞുകൊണ്ട്, ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ആവർത്തിച്ച് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണത്. ഉത്ബോധനം ഉൾക്കൊള്ളുവാൻ ഈ വിശുദ്ധ ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫഹൽ മിൻ മുദ്ദക്കിർ, ഉത്ബോധനം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ ഉണ്ടോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇതിലുള്ള ഉത്ബോധനം, അത് ഉൾക്കൊള്ളുവാൻ എളുപ്പമാക്കപ്പെട്ട ഈ ഗ്രന്ഥം, അത് പാരായണം ചെയ്ത് അതിലെ ആശയങ്ങൾ, വിഷയങ്ങൾ ഉൾക്കൊണ്ട് പഠനത്തിന് നമ്മൾ തയ്യാറാകണം. വിശുദ്ധ ഖുർആൻ യഥാവിധം പാരായണം ചെയ്യണം എന്നാണ് നമ്മൾ കേട്ടതായ വസീയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വവും അവൻ്റെ ജലാലത്തും അതേപോലെ അമ്പമത്തും അതറിയുവാൻ വിശുദ്ധ ഖുർആൻ യഥാവിധം പഠിക്കുക, പാരായണം ചെയ്യുക. ഇന്ന് പലവിധ അന്യായങ്ങളും അക്രമങ്ങളും നമ്മൾ കാണുമ്പോൾ ഈ അക്രമികൾ, അന്യായത്തിൻ്റെ ആളുകൾ, അവർക്കാണ് നിലനിൽപ്പ്, അവർക്കാണ് വിജയം എന്ന് വിചാരിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ യഥാവിധം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് സമാനമായ പല ചരിത്രങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹു ചിലരെ അവരുടെ അന്യായത്തിൽ ജീവിക്കുവാൻ കാലം നീട്ടിക്കൊടുത്തത് നമുക്ക് കാണാം. പക്ഷേ അത് അതിനൊരു സ്ഥായി ഭാവം ഉണ്ടായിട്ടില്ല. പിന്നെയോ അതിനൊരു വിരാമം കുറിക്കുന്ന ഒരു നാൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഇരുണ്ട ദിനം, കറുത്ത ദിനം. അതിനെ മറികടക്കുവാൻ ആ അന്യായക്കാർക്ക്, അക്രമികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വലാ തഹ്സബൻ അല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ് അക്രമികൾ പ്രവർത്തിക്കുന്ന പലതും, അതിനെക്കുറിച്ച് അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കണ്ട. പിന്നെയോ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തഷ്ഖസു ബിഹിൽ അബ്സ്വാർ. ദൃഷ്ടികൾ തുറിച്ചു നോക്കുന്ന ഒരു നാളുകൾ അവർക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നാളിലേക്ക് അള്ളാഹു അവരെ പിന്തിപ്പിച്ചിടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടുന്ന ഒരു ശിക്ഷയുടെ ഒരു ദിനം അവർക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തിലേക്ക് അവരെ പിന്തിപ്പിക്കുകയാണ്. ആ ദിവസം വന്നാൽ അള്ളാഹു അവരെ പിടികൂടുകയും അവൻ്റെ ശിക്ഷ അവരിൽ കഠിനമാക്കുകയും ചെയ്യും. വകദാലിക അഖദു റബ്ബിക ഇദാ അഖദൽ ഖുറ വഹിയ ളാലിമ ഇന്ന അഖദഹു അലീമുൻ ശദീദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അക്രമികളായിക്കൊണ്ടിരിക്കെ ഒരു പട്ടണവാസികളെ പിടികൂടിയിട്ടുണ്ട് എങ്കിൽ ഇന്ന അഖദഹു അലീമുൻ ശദീദ്, അള്ളാഹുവിൻ്റെ ആ പിടുത്തം അത് നോവേറ്റുന്നതും അത് കഠിനവുമായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളെ യഥാവിധം പഠനത്തിന് വിധേയമാക്കുക എങ്കിൽ അള്ളാഹു ആരാണ് എന്നുള്ളത് നമുക്ക് യഥാവിധം അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. അക്രമങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, അക്രമികളെ നമ്മൾ പിടികൂടിയതിൻ്റെ വാർത്തകൾ വായിക്കുമ്പോൾ അനുബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന അല്ലാഹു യുദാഫിഉ അനിൽ ലദീന ആമനു. വിശ്വാസികളെ തൊട്ട് അള്ളാഹു പ്രതിരോധിക്കും. വിശ്വാസികളാണോ
അള്ളാഹു അവരെ തൊട്ട് പ്രതിരോധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വിശ്വാസികളെ തൊട്ടാണ് അള്ളാഹു പ്രതിരോധിക്കുക. അതുകൊണ്ട് യഥാവിധം വിശ്വാസം ഉള്ളവർ ആരോ, അള്ളാഹു പഠിപ്പിച്ച വിശ്വാസം അതാരാണ് പുലികിയത്, അവരെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക. അതുകൊണ്ട് വിശ്വാസം സാക്ഷാത്കരിച്ചുകൊണ്ടുള്ള, വിശ്വാസത്തിൽ കളങ്കമോ കാപ്പട്യവും ഇല്ലാത്ത ഒരാദർശം അത് നമ്മൾക്കുണ്ടായാൽ നമ്മളെ സംരക്ഷിക്കാൻ മഹോന്നതനായ അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ട്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, മൻ ആദാലി വലിയൻ, എൻ്റെ വലിയനോടൊരാൾ ശത്രുത വെച്ച് പുലർത്തിയാൽ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ആ ശത്രുത വെച്ച് പുലർത്തിയവനോട് ഞാൻ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്നാണ്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അള്ളാഹുവിൻ്റെ ഒരു വലിയനോട് ഒരാൾ ശത്രുത വെച്ചാൽ ആ ശത്രുത വെച്ചവനോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ആരെയാണ് അള്ളാഹു ചെറുക്കുക, ആരെയാണ് അള്ളാഹു സംരക്ഷിക്കുക, ആർക്ക് വേണ്ടിയാണ് അവരുടെ ശത്രുവിനോട് അള്ളാഹു പോരാടുക? അത് വലിയ ആയിരിക്കണം. വലിയ എന്ന് പറഞ്ഞാൽ ആരാ? വലിയ എന്ന് പറഞ്ഞാൽ കേവലം മാപ്പിളയല്ല, നാമധാരി മുസ്ലിം അല്ല, ജനന സർട്ടിഫിക്കറ്റ് മുസ്ലിമും അല്ല. പിന്നെയോ, ഒരാൾ വലിയ ആകണമെങ്കിൽ അള്ളാഹു ഫറദാക്കിയത് അതിൽ വിലോപമില്ലാതെ കൃത്യമായി നിർവഹിക്കുന്നവൾ ആരായിരിക്കണം. അതേപോലെ അള്ളാഹു സുന്നത്താക്കിയ കാര്യങ്ങൾ അത് കഴിവിൻപടി ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രയത്നിക്കുന്നവനായിരിക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവനാണ് വലിയ. ആ വലിയനെ തൊട്ട് സംരക്ഷിക്കാനാണ് അള്ളാഹു. അതേപോലെ വിശ്വാസം സാക്ഷാത്കരിച്ചവർ, ആ സാക്ഷാത്കരിച്ച വിശ്വാസത്തിൻ്റെ വാക്താക്കൾ അവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിരോധിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പലവിധ പരീക്ഷണങ്ങൾ കാണുന്ന സന്ദർഭങ്ങളിൽ അക്രമികളിൽ നമ്മൾ വഞ്ചിതരാകേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അക്രമികൾക്കൊരു നാള് നിശ്ചയിച്ചിട്ടുണ്ട്, അവിടേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. പ്രയാസപ്പെടുന്ന പരീക്ഷിക്കപ്പെടുന്ന മുസ്ലിമീങ്ങളെ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നമ്മൾ നൈരാശ്യപ്പെടേണ്ടതില്ല, ഇച്ഛാഭംഗപ്പെടേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഔലിയാക്കളെ, അവനിൽ യഥാവിധം വിശ്വസിച്ചവരെ സംരക്ഷിക്കുകയും അവരെ തൊട്ട് ചെറുക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ വാഗ്ദാനം സത്യമാണ്. ആ വാഗ്ദാനം അള്ളാഹു സുബ്ഹാനഹു വതആല സത്യമായി പുലർത്തുക തന്നെ ചെയ്യും. അള്ളാഹു അവൻ്റെ ഹിക്മത്തിൻ്റെ തേട്ടമനുസരിച്ച്, അവൻ്റെ നീതിയുടെ തേട്ടവുമനുസരിച്ച്, ഏതായാലും വിശുദ്ധ വചനങ്ങളെ നമ്മൾ പഠിക്കുകയും അതിൽ നമ്മൾ അറിവുള്ളവരാവുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മഹത്വം അറിയുവാൻ പറയപ്പെട്ടതായ ഒരു വസീല മാർഗം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തുണയേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്ക് അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഇണകളിൽ, മക്കളിൽ നമുക്ക് എല്ലാവർക്കും കൺകുളിർമേറ്റി നൽകുമാറാവട്ടെ. നമ്മളുടെ മാതാപിതാക്കൾക്ക് നമ്മളിലൂടെ അള്ളാഹു കൺകുളിർമേറ്റി നൽകുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ വേദിയിൽ, റബ്ബിൻ്റെ ജന്നത്തിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു കൂട്ടിയിരുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഈസ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ വഹ്ഫദ് അല്ലാഹുമ്മ ഹാദാൽ ബലദ ആമിനൻ മുത്മഇന്ന റഖാഅൻ സഖാഅ وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.